ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഒരു ഡേ അല്ല കേട്ടോ ടു ഡേയ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിന്നൊരു ലോങ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ലോങ് എന്ന് പറഞ്ഞാൽ എറണാകുളം വരെ കേട്ടോ അപ്പോൾ മക്കളായിട്ട് ട്രെയിനിൽ ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ ട്രെയിൻ യാത്ര കുറേ കാലമായി ട്രെയിനിലൊക്കെ കയറിയിട്ട് അപ്പോൾ മക്കളൊന്നും കയറിയിട്ടില്ല എഹ്സാനൊന്നും ട്രെയിനിൽ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ അവനും പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇക്കയും ബാബിയും കുഞ്ഞിപ്പിയും ഒക്കെ വന്നതാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊരു ജസ്റ്റ് നമുക്ക് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വലിയ കുറേ അധികം ദൂരം നമുക്ക് പോകാൻ പറ്റില്ല ചെറിയ മക്കളൊക്കെ ഉള്ള കാരണം അപ്പോൾ നമ്മൾ കൊച്ചിയിൽ ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മെട്രോ പിന്നെ അങ്ങനെ കയറി കഴിഞ്ഞാൽ അതേപോലെ തിരിച്ചു വരാമല്ലോ അപ്പോൾ വലിയ റിസ്ക് ഇല്ല അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പോകുന്നത് അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ജസ്റ്റ് നാടൻ ഫുഡ് കഴിക്കാനൊരു ആഗ്രഹം കേട്ടോ അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസാണ് പിന്നെ നാടൻ ഫുഡ് ഉണ്ടെങ്കിലും നമുക്കതിൻ്റെ കൂടെ നോൺ വെജ് ഇല്ലാണ്ട് വലിയ എന്താ പറയുക നോൺ വെജ് ഇല്ലാത്തൊരു കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ചിക്കൻ വരട്ടിയതും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടില്ല ഞാൻ കുറച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ജസ്റ്റ് എടുത്തതാണ് അപ്പോൾ സദ്യയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതിനല്ല അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മളെല്ലാം എ ടു സെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ചിക്കനും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ കുഞ്ഞിപ്പയും കുഞ്ഞിമ്മയും കുട്ടികളും ഇക്കാക്കിയും ബാബിയും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒക്കെ സദ്യ ഒക്കെ വിളമ്പി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ടാവും കേട്ടോ കാരണം ഇവിടെ വെൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ചിലപ്പോൾ അത് സ്റ്റോപ്പാവും അങ്ങനെ അങ്ങനെയായിട്ട് അത് കേൾക്കുന്നുണ്ടാവും കേട്ടോ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എവിടെ ഇരുന്നാലും ആ സൗണ്ട് വരും പിന്നെ കുറേ പേര് നമ്മുടെ സ്കിൻ കെയർ ഓയിലും ഹെയർ ഓയിലും ഉണ്ടല്ലോ ഇതിൽ രണ്ടിലും എൻക്വയറീസിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ബിസിനസ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്താൽ മതി ചിലർ പറയുന്നത് വാട്സപ്പ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് അപ്പോൾ +91 നാട്ടിലെ നമ്പറാണ് അപ്പോൾ +91 ചേർത്തിട്ട് വേണം നിങ്ങൾ നമ്പർ സേവ് ചെയ്യാൻ കേട്ടോ അങ്ങനെ സേവ് ചെയ്യാത്ത കാരണമാണ് പലർക്കും കിട്ടാത്തത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ബാച്ച് ഡിസ്പാച്ചിന് ആയിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഓർഡർ തരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മളുടെ മുറ്റം പണിയും അതുപോലെ സിറ്റ് ഔട്ടിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉള്ള പണികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാം ഫിനിഷായി അപ്പോൾ അങ്ങനെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി മുറ്റത്ത് കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഓയിൽ പ്രിപ്പറേഷനാണ് ആസ് യൂഷ്വൽ ഇതില്ലാത്തൊരു വ്ളോഗ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഉണ്ടാവും അപ്പോൾ അന്നത്തെ ദിവസം അതൊക്കെയായിരുന്നു കേട്ടോ ഇത് ആ ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള എടുത്തിട്ടുള്ള വ്ളോഗാണ് ഇന്നാണ് നമ്മൾ പോകുന്നത് കേട്ടോ എറണാകുളം പോകുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് ട്രെയിനിലല്ലേ പോകുന്നത് അപ്പോൾ ഫുഡ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും പൊതിഞ്ഞിട്ട് പൊതിച്ചോറ് പോലെ ആക്കിയിട്ട് എല്ലാവർക്കും കൈപിടിക്കാമെന്ന് വിചാരിച്ചു അത് മൊത്തം പാക്ക് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ട്രെയിനിൽ നിന്ന് ഇപ്പോൾ മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ട്രെയിനിൽ നിന്ന് കഴിക്കുന്ന അത്ര നല്ലതല്ലല്ലോ അപ്പോൾ ഞങ്ങാനും വിശക്കുകയാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മൾ അങ്ങനെ പാർസൽ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാവിലെ ഇന്ന് വെള്ളപ്പൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേനും അതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി മസാല ഉണ്ടാക്കി ഇനി റൈസ് ഉണ്ടാക്കാനുള്ളൂ കേട്ടോ മസാല ഒക്കെ ഓൾറെഡി ആയിട്ടുണ്ട് പിന്നെ രാവിലെ ഒരു ഹറിബറി ആയിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു കാരണം മക്കളും ഒക്കെ ആയിട്ട് നേരത്തെ പോകണമായിരുന്നു അപ്പോൾ ട്രെയിൻ നമുക്ക് ഒരു 8 മണിക്കായിരുന്നു ട്രെയിനിൻ്റെ ടൈം കേട്ടോ അപ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് നമ്മൾ ചെറുതുരുത്തിയാണല്ലോ അപ്പോൾ നമുക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര അടുത്താണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ രാവിലെ ഇങ്ങനെ എണീറ്റ് വന്നിട്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് പുറത്ത് വന്നിരുന്നതാണ് കേട്ടോ ഇപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അധികം നമ്മൾ അധികം സെറ്റ് ഔട്ടിൽ വന്ന് ഇരിക്കാറില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത കാരണം നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് രാവിലെ എണീറ്റ് വന്നിട്ട് നല്ലൊരു റിലാക്സ് മൂഡ് ഓൺ ആവും ഇവിടെ വന്നിരുന്നാൽ നല്ല രസമാണ് അപ്പോൾ മോനൊക്കെ എണീക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ മോനെ എണീപ്പിച്ച് കുളിപ്പിച്ച് പിന്നെ മക്കൾക്ക് ഫുഡ് കൊടുത്ത് അങ്ങനെ ഭയങ്കര ഒരു ഹറിബറിയാവും അപ്പോൾ ഞാൻ ഇനി ഡയപ്പർ ബാഗ് സെറ്റ് ചെയ്യണം അപ്പോൾ അത് ശരിയാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നോട് കുറേ പേര് ഡയപ്പർ ബാഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാറെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് ഡയപ്പർ ബാഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒരെണ്ണം അപ്പോൾ
രണ്ടല്ല മൂന്ന് ഡയപ്പർ ബാഗ് ഉണ്ട്. അപ്പം ഞാൻ അത് ഓരോ ഇതിനനുസരിച്ചിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അത്ര ലോങ് ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഈ ഒരു ബാഗാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മരുന്നുകൾ മസ്റ്റാണ്. അപ്പോൾ രണ്ടുപേർക്കും ഇവിടുന്ന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വയറുവേദന, ചെറിയ മോന് പിന്നെ എഹാനും പിന്നെ കോളിക്കിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. എഹസാനും എന്തായാലും മസ്റ്റായിട്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ പറയും വയറുവേദനിക്കണോ അങ്ങനെ ഇങ്ങനെ. അപ്പോൾ മരുന്നുകൾ എന്തായാലും കയ്യിൽ വെക്കും കേട്ടോ, ഇനി ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാലോ വെച്ചിട്ട്. പിന്നെ അവന് ചെറുതായിട്ട് ചുമയുണ്ട്, അപ്പോൾ ചുമയുടെ മരുന്നും ഒക്കെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ഡ്രസ്സുകളും പിന്നെ ടർക്കി അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ എങ്ങോട്ട് പോകാണെങ്കിലും കുറച്ച് അധികം സാധനങ്ങൾ എക്സ്ട്രാ വെക്കും കേട്ടോ, എനിക്ക് ഒക്കെ കുറച്ച് കൂടുതൽ വെക്കണം. പിന്നെ പാമ്പേഴ്സ് എടുക്കുന്നുണ്ട്, പിന്നെ അവൻ്റെ ഒരു ടീത്തർ എടുക്കുന്നുണ്ട്, അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എന്നെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ആകെ എന്താ ഇപ്പോൾ ഇവിടെ എന്നൊന്നും മനസ്സിലാവുന്നില്ല ആൾക്ക്. അപ്പോൾ ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലിപ്കാർട്ടിൽ നിന്നാണല്ലോ ഞാൻ സാധാരണ ഇങ്ങനെ ഓർഡർ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇത് ഡാബറിൻ്റെയാണ് കേട്ടോ, ഡാബറിൻ്റെ പാമ്പേഴ്സാണ്. ഡയപ്പർ പാൻറ് ഇപ്പോൾ മീഡിയമാണ് കേട്ടോ അവന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഇപ്പോൾ ഡാബറിൻ്റെ ഓഫർ ഇല്ല കേട്ടോ, ഇത് ഞാൻ അന്ന് വാങ്ങിച്ചത് കുറച്ചായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ആ സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് മൂന്ന് പേര് കഴിഞ്ഞ വ്ളോഗിൽ ഡാബർ ഇപ്പോൾ ഓഫർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓഫർ ഇല്ല, ഇനി വരുന്ന സമയം നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ചില സമയത്ത് അവരിങ്ങനെ ഇടും. മെയിനായിട്ട് രാത്രിയിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ മോനെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അന്തളിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ എന്തരാ, സാധാരണ എണീറ്റ് കഴിഞ്ഞാൽ അവനെ എണീപ്പിച്ച് അവനെടുത്ത് പോകലാണ്, ഇന്നിപ്പോൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ ഒരു വിക്സ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മൂക്കടയും കാര്യങ്ങളും അങ്ങനത്തെ ജലദോഷമൊക്കെ ഉണ്ട്, അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇഹസാനും കേട്ടോ. അപ്പോൾ അതാ ഇത് നല്ലൊരു ഡയപ്പർ ബാഗാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം. ഇതെനിക്ക് ഷീനെന്ന് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു ഡയപ്പർ ബാഗാണ്. പിന്നെ ഇതിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് ചാർജിങ് സ്ലോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ പുറത്തു പോകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കില്ല. പക്ഷേ ബാക്കി എല്ലാം വെക്കാനുള്ള എത്ര സാധനം വെച്ചാലും ഇതിങ്ങനെ നല്ല എന്താ പറയുക, എല്ലാം എന്ത് വേണമെങ്കിലും വെച്ചോളൂ എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ ഒരു ബാഗ് ഇരിക്കുക കേട്ടോ. പിന്നെ ഇത് നമുക്ക് വൈബ്സ് വെക്കാനും, വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുള്ള അതിൽ നിന്ന് എടുക്കാനും, അങ്ങനെ വൈബ്സ് എടുക്കണം എന്നില്ല, മൊത്തമായിട്ട് നമുക്ക് അതിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കാം. രണ്ട് സൈഡിലും അതുപോലത്തെ പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ലോങ്ങൊക്കെ പോവുകയാണ് നമ്മൾ, ഇപ്പോൾ സ്വന്തം വണ്ടിയിലല്ലാണ്ട് നമ്മളിതുപോലെ ട്രെയിനിലോ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഏറ്റവും ഉപകാരപ്പെടുന്നൊരു സാധനം ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിതാ ഇത് ഇപ്പോൾ സാധനങ്ങൾ വെച്ചിട്ടുള്ള ആ ഒരു സിബ്ബ് കൂടാണ്ട് ബാക്കിലൊരു സിബ്ബ് കണ്ടോ, അത് നമുക്ക് അവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് മക്കളെ കിടത്താനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ കേട്ടോ. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇപ്പോൾ ട്രെയിനിലൊക്കെ ഇപ്പോൾ ട്രെയിനിൽ പോയപ്പോഴാണ് എനിക്ക് അതിനൊരു അത് കൊള്ളാമെന്ന് തോന്നിയത് കേട്ടോ. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ബേബി ക്യാരിയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. ഇത് ഞാൻ എനിക്ക് ഈ ഒരു യാത്രയിൽ ഏറ്റവും ഉപകാരപ്പെട്ടൊരു സാധനമാണ് ഇത് കേട്ടോ. പിന്നെ അധികം നമുക്ക് ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല, അത്രയും അടിപൊളി സാധനമാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു കാര്യം പറയുന്നത് കേട്ടോ, ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഇടുക കാര്യങ്ങളുണ്ടോ അത് ഞാൻ അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ഇതിൽ ഞാൻ ആ സംഭവം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, അത് എക്സ്ട്രാ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബാഗ് എങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഇതാ ഇതുപോലൊരു സിബ്ബാണ് വരുന്നത്. ഫ്രണ്ട് നമുക്കിതാ ഇതുപോലെ സാധനങ്ങൾ വെക്കാനുള്ളൊരു സിബ്ബ് ഉണ്ട്, കണ്ടില്ലേ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ അവിടെ നമുക്ക് ഐറ്റംസ് എല്ലാം വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എനിക്ക് ഷീനെന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആമസോണിലെ ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ഒത്തിരി സാധനങ്ങളുള്ളൂ, എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതാ ഇതെങ്ങനെ ഇതിൻ്റെ സംഭവങ്ങൾ എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് സ്റ്റിക്ക് വരുന്നുണ്ട് കേട്ടോ, രണ്ട് സൈഡിലും ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ ആക്കിയിട്ട് ഞാനിപ്പോൾ വെക്കുന്ന രീതി ഉണ്ടല്ലോ അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിലും ഇതുപോലെ വെക്കുക. കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ഊരിയിട്ട് അങ്ങോട്ട് ഒരു എന്താ പറയുക, ഇലാസ്റ്റിക് പോലത്തെ സംഭവമാണ് നടുവിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ത്രെഡ് അതുപോലത്തെ വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ മടക്കി വെക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡിലും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ സ്റ്റേബിളായി. ഇനി അതിൽ നമുക്കിതാ താഴെ ഒരു ഷീറ്റ് വിരിക്കാം, എന്നിട്ട് മക്കളുടെ കിടത്താൻ വേണ്ടിയിട്ട് അവരെ ടേക്കിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ അത് എന്തെങ്കിലും താഴെ ബ്ലാങ്കറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇതിനെ സുഖമായിട്ട് കിടത്താം മക്കളെ. പിന്നെ ഇത് ഇപ്പോൾ നമ്മൾ പാർക്കിലൊക്കെ പോയിട്ടാണ് ഇരിക്കുന്നത് വെച്ചെങ്കിൽ മക്കൾ ഉറങ്ങുന്ന സമയത്ത് അവരെ കിടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു എന്താ പറയുക, കുറച്ചൊരു സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇത് അതുപോലെ നമുക്കൊരു ഇങ്ങനെ കവർ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അവരുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ ഇല വീഴുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിനൊക്കെ
ഈസിയായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ആ ഒരു രണ്ട് സ്റ്റിക്ക് അതിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഇതേപോലെ എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക, എന്നിട്ട് ഇതുപോലെ ജിബ് ഇതേപോലെയാണ് കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ജിബ് ഇട്ട് വെക്കാം. അപ്പോൾ എടുക്കാനും അതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാനും ഒക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഒരു ബാഗ്, നമ്മുടെ സാധാ ഒരു ബാഗ് തന്നെയായി. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഡയപ്പർ ബാഗ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആമസോണിൻ്റെ ലിങ്ക് കേട്ടോ. ഇത് എനിക്ക് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല, അതിൽ നിന്നാണ്. അപ്പോൾ ദുബൈയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷീനിൽ കിട്ടും. ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ, നാട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. മെയിനായിട്ട് ഡയപ്പർ ബാഗ് റെഡി ആക്കാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ, അപ്പത്തിനും ലേറ്റായി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 7:45 ആയി ഉണ്ടായിരുന്നു. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേനും നമുക്ക് ഇവിടെ എത്തണമല്ലോ. അങ്ങനെ വന്ന് ട്രെയിനിലൊക്കെ കയറിയിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, വരുന്ന ഒന്ന് ഫുള്ള് തിരക്കായിരുന്നു. കുട്ടികളിൽ നിന്ന് അറിയാമല്ലോ, ആകെ തിരക്കാവും, ഫോൺ കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ട്രെയിനിൽ കയറി. പിന്നെ നമ്മൾ കയറിയ സമയത്ത് ഇത് ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ, അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ബാക്കി അവരൊക്കെ വേറെ ഇതിൽ കയറി. പിന്നെ നമുക്കിനെ റിസർവ്, നമ്മൾ മുന്നേ പോയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം. പക്ഷേ നമുക്കിനെ ഈ അടുത്തുള്ള ഇങ്ങനെ ഇതായ കാരണം അങ്ങനെ കിട്ടില്ല, അങ്ങനെ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതൊന്നും അങ്ങനെ ബുക്കിംഗ് റിസർവേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത് നല്ലൊരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ഇങ്ങനെ ട്രെയിനിൽ പോകുക എന്നുള്ളത്. അപ്പോൾ മോന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മോനും അതുപോലെ ഇനായ രണ്ടുപേരും ട്രെയിനിൽ ആദ്യമായിട്ടൊക്കെ കയറുന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇതിലിരുന്നിട്ട്. പിന്നെ കുറേ കാലമായല്ലോ, ട്രെയിൻ യാത്ര എപ്പോഴും ഭയങ്കര രസമുള്ളൊരു യാത്രയാണ് കേട്ടോ. ട്രെയിനിൽ പോകാന്നുള്ളത് ബസ്സിൽ പോകുന്നതിനേക്കാളും നമുക്ക് ക്ഷീണമോ കാര്യങ്ങളോ അറിയില്ല. പിന്നെ ഇങ്ങനെ എണീറ്റ്, മക്കളൊക്കെ കരയാണെങ്കിൽ എണീറ്റ് നടക്കാം. ഈ ലോങ്ങൊക്കെ കാറിലൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ കരച്ചിലൊക്കെ, നമുക്കൊന്നും എടുത്ത് നടക്കാൻ പോലും പറ്റില്ലല്ലോ, ഇങ്ങനെ ഇരുന്ന് അതിലിങ്ങനെ ഇരിക്കണം. ഇതാകുമ്പോൾ നമുക്ക് എടുത്ത് നടക്കുമ്പോൾ മക്കൾക്കാണെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മോനായിട്ട്. അപ്പോൾ കായപ്പൊടി ആക്കിയിട്ട് നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഇതിൽ കിടത്തിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിടത്തി കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രൈവസി ഉണ്ടാവും ഇങ്ങനെ കിടത്തുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. ഇങ്ങനെ ഇതിങ്ങനെ പോകുമ്പോൾ അവനെയും കുറേ ആൾക്കാരൊക്കെ കാണാണ്ടല്ലോ, ഭയങ്കര രസമായിട്ട് രണ്ടുപേരും, എല്ലാവരും മക്കൾക്കൊന്നും കുഴപ്പമില്ലാണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മളൊരു 12:00 12:30 അങ്ങനെ എങ്ങാണ്ട് ആയപ്പോഴാണ് നമ്മൾ എറണാകുളം എത്തിയത് കേട്ടോ. അപ്പോൾ ബാബി നമ്മുടെ കൂടെ അല്ല, ബാബിയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ബാബി അവിടുന്ന് നമ്മൾ അവിടുന്ന് നേരെ ലുലിയിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി. ഇപ്പോൾ അയാന ഇട്ടിട്ടുള്ള ആ പിങ്ക് ബാഗിൽ, അതാണ് എൻ്റെ വേറൊരു ഡയപ്പർ ബാഗ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ മോൻ്റെ കാരിയർ, ബേബി കാരിയർ ഉണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൽ ഇട്ടു. അത് പിന്നെ വലിയ വെയിറ്റ് ഒന്നുമില്ലല്ലോ, അപ്പോൾ അതിലിട്ടിട്ട് അങ്ങനെ കൈപ്പിടിച്ചു. അപ്പോൾ അത് കാരിയറൊക്കെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഇട്ടു കേട്ടോ. നല്ല, എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് യാത്ര ഇഷ്ടപ്പെട്ട, ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് ഈ ബേബി കാരിയർ കേട്ടോ. അതിട്ട കാരണം ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കുട്ടീനെ മാറി മാറി പിടിക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കൈകടച്ചിലും കാര്യങ്ങളൊക്കെ വരുമല്ലോ, മക്കളിങ്ങനെ എടുക്കുമ്പോൾ കൈവേദനയൊക്കെ വരും. പക്ഷേ ഇതാവുമ്പോൾ എനിക്ക്, ഞാൻ തന്നെയാണ് കേട്ടോ മോനെ എടുത്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ എത്തി കഴിഞ്ഞപ്പോൾ അവനാണെങ്കിലും ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ മക്കൾ, കുറേ നേരം എടുക്കും. അപ്പോൾ അവനാണെങ്കിലും ഇങ്ങനെ ഇരുത്തിയ കാരണമൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ, പിന്നെ ഉറക്കം വരുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് നമ്മുടെ സൈഡിലോട്ട് തിരിച്ച് ഇരുത്തിയാൽ അങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ മോന് ഭയങ്കര, എന്താ പറയുക, അവനും നല്ല സുഖമായിരുന്നു കേട്ടോ. ആ ഒരു ഭയങ്കര കംഫർട്ടായിട്ട് മോനും കിടന്നു. അപ്പോൾ അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ നിങ്ങൾക്ക്. പിന്നെ വാങ്ങിക്കുമ്പോൾ നല്ലത് നോക്കി വാങ്ങിക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് എഹ്സാനുള്ള ടൈമിൽ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടിയതാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സീറ്റ്, ഹിപ്പ് സീറ്റുള്ള സംഭവം തന്നെ നമ്മൾ വാങ്ങിക്കണം. അപ്പോഴേ മക്കൾക്ക് ഒരു കംഫർട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്കാണെങ്കിലും നമ്മുടെ നടുവിന്, ബാക്കിന് സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹിപ്പ് സീറ്റ് ഉള്ളതന്നെ വേണം. അപ്പോൾ അവിടുന്ന് ബാബി ഓൾറെഡി അവിടെ എത്തിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി. നമ്മൾ പിന്നെ ഫുഡ് പൊതിഞ്ഞ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ബിരിയാണി എല്ലാവരും കഴിച്ചു.
പിന്നെ ബാബിക്ക് രാവിലത്തെ ഹറിബറീസ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. തിരക്കും തിക്കും തിരക്കൊക്കെ അയാനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ രാവിലെ എണീച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഈ ഒരു യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യണം ഒന്ന്, പിന്നെ ഒന്ന് മക്കൾക്ക് ലുലുവിൽ പോയിട്ട് ഈ കളിക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ട് ഇവിടെ കളിക്കണം, ഈ ഒരു സംഭവങ്ങളിലൊക്കെ ഒന്ന് കളിക്കണം. അതായിരുന്നു മെയിൻ പർപ്പസ്. കാരണം ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇവിടെ എന്താ പറയുക ഈ ഗെയിമും കാര്യങ്ങളും ഇവിടെ വന്നിട്ട് ഇതിലൊക്കെ ഒന്ന് കയറണം. അവർ അങ്ങനെ വരുന്ന സമയത്ത് കളിക്കാറുണ്ടല്ലോ, അപ്പോൾ അവർക്ക് അവിടെ പോയിട്ട് കളിക്കണം, അതായിരുന്നു മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മളത് മാക്സിമം അതുള്ള എല്ലാത്തിലും കയറി കളിച്ചു. അപ്പോൾ ഇതിൽ കുട്ടികളെ ഒറ്റയ്ക്ക് കേട്ടില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൽ കയറുമ്പോൾ നമ്മൾ കുട്ടികളെ ഒറ്റയ്ക്ക് പറ്റാത്ത കാരണം മുതിർന്നവരും വേണ്ട. അപ്പോൾ ഞാനും ബാബിയും പിന്നെ പിച്ചു ഒറ്റയ്ക്ക് ഇരുന്നു കേട്ടോ. അപ്പോൾ ബാബിയുടെ കൂടെ ഇഹ്സാനും എൻ്റെ കൂടെ അയാനും പിന്നെ പിച്ചു ഒറ്റയ്ക്കായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇത്. നമ്മളിങ്ങനെ എന്താ പറയുക ഓരോരുത്തരെ പോയി ഇടിക്കുക, അവിടെ നിന്ന് മാക്സിമം വരെ ഇടിക്കാൻ വരുമ്പോൾ രക്ഷപ്പെടുക, അങ്ങനെ കിട്ടിയത് നല്ല രസമല്ലേ. നമ്മൾ പണ്ട് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന സമയത്ത് വീഗലാൻഡിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കയറിയിരുന്നതാണ്. പിന്നെ ഒന്നും കയറിയിട്ടില്ല ഈ സമയത്ത്. പിന്നെ ഇപ്പോൾ കുറേ വർഷത്തിന് ശേഷം കയറുകയാണ്. ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര വിറ്റായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. ഇവിടെ വന്നിട്ട് കുറച്ച് എന്താ പറയുക വലിയൊരു പണി കിട്ടിയത് ഹിസാനും അതുപോലെ അയാനക്കും ഇനായക്കും ആയിരുന്നു കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ ഹൈറ്റ് എന്തിൽ കയറും എന്ത് റൈഡിൽ കയറുമ്പോൾ ഹൈറ്റ് നോക്കുക. അപ്പോൾ അവർക്ക് ലിമിറ്റഡ് ആയിരുന്നു സാധനങ്ങൾ അവരുടെ ഹൈറ്റ് അനുസരിച്ചിട്ട്. അപ്പോൾ അവനാണെങ്കിൽ ഇതൊരു മരണക്കിണർ പോലെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നൊരു സംഭവമാണ് കേട്ടോ. ഇതിൽ അവന് കയറണം എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവന് എല്ലാത്തിലും കയറണം, പക്ഷെ അവൻ്റെ ഹൈറ്റ് പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇതിലൊന്നും കുട്ടികളെ ഒരിക്കലും കയറ്റാൻ പറ്റില്ല കേട്ടോ. നമുക്ക് തന്നെ തല കറങ്ങും, ഞങ്ങളൊന്നും കയറിയില്ല. അപ്പോൾ ഇക്കും പിച്ചും കുഞ്ഞിപ്പിനാണ് ഇവർ മൂന്നുപേരും മാത്രമേ ഉള്ളൂ അതിൽ കേട്ടോ ഈ കറങ്ങുന്നതിൽ. അപ്പോൾ അവർ മൂന്നുപേരും കയറി, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്രേ. നമ്മളിങ്ങനെ ആ ഒരു ഗ്ലാസ് ഉണ്ട്, അപ്പോൾ അതിൽ കയറിയവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഞങ്ങൾ കയറിയിട്ട് ഇനി എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ കയറിയിട്ട് ജസ്റ്റ് നമ്മൾ കൈയും തലയൊക്കെ കൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്വം പോലെ അതങ്ങ് പിടിക്കും. പിന്നെ ഇട്ടിങ്ങനെ കറക്കലെന്നെയാണ്, ചിലവരൊക്കെ വൊമിറ്റ് ചെയ്യും, ചിലവർക്ക് ബോധം പോവും, അങ്ങനത്തെ ഇതുവരെ സംഭവിക്കട്ടെ. അത്രയും ഒരു എനിക്ക് എന്താ പറയുക എനിക്ക് കണ്ടിട്ട് ഡേഞ്ചർ പോയ തോന്നിയത്. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവരൊക്കെ ഏതാണ്ട് ക്ലീവ് ആയ അവസ്ഥയായിരുന്നു കേട്ടോ. എല്ലാവർക്കും കുറച്ച് നേരത്തിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ കറക്റ്റ് 1 മണി ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വന്ന് വന്നപ്പോൾ അവിടെ പോയി കഴിച്ചു. പിന്നെ ഇടയ്ക്ക് ഓരോ സ്നാക്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട്. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ആ ഒരു വന്നതല്ലെന്ന് ജസ്റ്റ് വെറുതെ ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറിയിട്ട്, പിന്നെ നമുക്കൊന്നും ക്യാരി ചെയ്യാൻ പറ്റില്ല, ഒന്നും വാങ്ങിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമുക്ക് ട്രെയിനിലല്ലേ പോകുന്നത്, അപ്പോൾ നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി അപ്പോഴൊന്നും. പിന്നെ നമുക്ക് 5:30 ട്രെയിനാണ്, തിരിച്ച് ട്രെയിന് 5:30 കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും നേരെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ചായയും ഒക്കെ കുടിച്ച്. പിന്നെ നമുക്ക് ട്രിപ്പ് പോകണത്ര ഹിൽ പാലസ് ഉണ്ടല്ലോ, അവിടെ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ സമയം വൈകിയോണ്ട് നടന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ. ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേണ്ട് പോയപ്പോഴാണ് ആൾക്കാർ കയറാൻ തുടങ്ങിയത്, അതുകൊണ്ട് നല്ല രസമായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ മക്കൾക്ക് കഴിക്കാൻ കുറച്ച് ഡോണറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ് അപ്പം. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ, യാത്ര ഭയങ്കര രസമായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചായിരുന്നില്ല, ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നില്ല നമ്മൾ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരിക്കുമ്പോഴാണ് രസം. ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു. പിന്നെ നമുക്കവിടെ ലുലുവിൽ പിന്നെ പ്രെയർ റൂമും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പ്രെയറും കാര്യങ്ങളൊന്നും നമുക്ക് മിസ്സാവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല എന്താ പറയുക എന്തായാലും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് പ്രെയറും കാര്യങ്ങളൊക്കെ അല്ലേ ശ്രദ്ധിക്കേണ്ടി വരിക. അപ്പോൾ അതൊക്കെ ഭയങ്കര റാഹത്തായി കേട്ടോ. എന്തായാലും ഈ യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പോൾ രാത്രിയായി, നമ്മുടെ ഷൊർണൂർ സ്റ്റേഷനിൽ തിരിച്ചെത്താറായി. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ കാറൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പാർക്ക് ചെയ്യുക ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എത്താനായി. ഞങ്ങൾ എന്തായാലും നല്ലോണം ടയേർഡായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നടന്നതായി. പിന്നെ അത്യാവശ്യം രാത്രി ആയപ്പോൾ നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഭയങ്കര ടയേർഡായിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എത്തി ഇനി തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർണൂരിൽ നിന്ന് ഇനി നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ചെറുതിർത്തി നമുക്ക് എന്താ പറയുക, ചെറുതിർത്തി അവിടെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം. അപ്പോൾ പോകണ വഴിക്ക് ഇനി ഫുഡും കൂടെ കഴിച്ചിട്ടേ നമ്മൾ വീട്ടിലോട്ട് പോവുള്ളൂ. അപ്പം നമ്മളിതാ നമ്മുടെ ഹംപി കുഴിമന്തിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഷാലിമാറുണ്ട്, അങ്ങനെ ജെ ബി ആർ ഉണ്ട്, ഒത്തിരി ഹോട്ടൽസ് ഉണ്ട് കേട്ടോ, റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ചെറുതിരുത്തി നമ്മുടെ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് ഹംപി കുഴിമന്തി കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഈ വഴി ഇങ്ങനെ തൃശ്ശൂർ അങ്ങനെ എറണാകുളം ആ വഴി പാസ് ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും, ചെറുതിരുത്തി അറിയുന്നുണ്ടാവും, നല്ല ഷോർണൂരൊക്കെ. ചെറുതിരുത്തി ഇപ്പോൾ പഴയ ചെറുതിരുത്തി അല്ല കേട്ടോ, ഫുൾ ഫുഡ് ഹബ്ബാണ്, നല്ല രസമാണ്, നല്ല വൈബാണ് രാത്രിയൊക്കെ ചെറുതിരുത്തി. അപ്പോഴാണ് നമ്മൾ ഹംപി കുഴിമന്തിയിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ മോനെ കിടത്താൻ വേണ്ടിയിട്ട് അവരൊരു എന്താ പറയുക, ക്രാഡിലും സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മന്തിയാണ് കേട്ടോ, ഇവിടെ മെയിനായിട്ട് മന്തി തന്നെയല്ലേ. അപ്പോൾ മന്തി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. മോനെ ഉറക്കം വന്ന് ഒരു വഴിക്കയക്കണം, എല്ലാവർക്കും ഉറക്കം വന്ന്, കുട്ടികളൊക്കെ ഉറക്കം വന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫുഡ് വന്നു. ഇവിടുത്തെ ഹംപി കുഴിമന്തിയിലെ ഈ ഒരു മന്തി ഉണ്ടല്ലോ, ഭയങ്കര ഫ്ലേവറും നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടുത്തെ മന്തി ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇവിടുത്തെ മന്തി സൂപ്പറാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി അവിടുന്ന്. കൊച്ചു പേര് കൊച്ചില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ചെറുതിരുത്തി പേര് ചെറുതിരുത്തിയല്ല കേട്ടോ, ഫുള്ള് വൈബ് ചെറുതിരുത്തി ആയിട്ടുണ്ട്. അപ്പം ഇതാ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെന്താ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം. പിന്നെ ഞാൻ ഇതിൽ കാണിച്ച ഡയപ്പർ ബാഗിൻ്റെയും അതുപോലെ ബേബി ക്യാരിയറില്ലേ, അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. എന്തായാലും കൊടുക്കുന്നുണ്ട്, കുറേ പേര് ചോദിച്ചിരുന്നു. പിന്നെ ബേബി ക്യാരിയറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അടുത്ത വ്ളോഗിൽ കാണിക്കാം. ബൈ ബൈ.